மஷ்ரூம் ஹார்வெஸ்டிங் பிளேஸ்ல நாங்க இருக்கோம். ஸோ அதுக்கு முன்னாடி நம்மளோட குட்டீஸ் எல்லாம் நான் இன்ட்ரடியூஸ் பண்ண போறேன். இது நம்மளோட குட்டி மாலுன்னு நாங்க எல்லாரும் கூப்பிடுவோம். பட் ஆக்சுவலா இவங்களோட ஃபுல் நேம் வந்துட்டு மாளவிகா. அண்ட் திஸ் இஸ் தீப்தி. நாங்க தீப்பு மோலேன்னு சொல்லி கூப்பிடுவோம். அதுக்கப்புறம் நம்மளோட மிதுன், இதுதான் ஏற்றும் சைலண்ட் பாய் இந்த வீட்ல. பின்ன இவ்வளவு உங்களுக்கு எல்லாருக்குமே தெரிஞ்சிருக்கும். நல்லது தென் நம்மளோட கிரீஷ்மா. ஸோ வாங்க பிளாக் குள்ள போலாம். இன்னத்தை வ்ளாகிலோட்டு எல்லாருக்கும் ஸ்வாகதம். സ്ഥലത്തിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഉടമസ്ഥ ആരാ, ഇതൊക്കെ ആരാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് നമ്മുടെ സുമ ചേച്ചി. സുമ ചേച്ചി ഹായ് പറഞ്ഞേ. ഇതാണ് നമ്മുടെ സനുബേട്ടൻ. സുമ ചേച്ചിയുടെ ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ സനുബേട്ടൻ ഈ മഷ്റൂം ഫാമൊക്കെ ചെയ്യണത്. കുറച്ച് ഇനി അവരോട് നമുക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിനെ കുറിച്ചിട്ട്. ചേച്ചി ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അതെ. അപ്പൊ ഒരു വീട്ടമ്മ ആയിട്ടും പിന്നെ ഇതൊക്കെ ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു പുറത്തു പോയിട്ടൊരു ജോലി ചെയ്യാന്നാണ് വെച്ചാല് രാവിലെ നമ്മളൊരു 9:30 കയറിയാ 6:00 PM വരെ നമ്മളവിടെ വർക്ക് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇതാകുമ്പോ നമുക്ക് വീട്ടില് സുഖമായിട്ട് വീട്ടിലെ മക്കളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം, ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്യും. കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ നമുക്കിതിന് ഇൻസ്പയർ എന്ന് പറയുന്നത് എന്റെ ചെറിയമ്മയാണ്. നമുക്കൊരു ജോലി വേണം എന്ന് തോന്നിയ സമയത്ത് പുറത്തു പോകാനും പറ്റില്ല, എന്നൊപ്പം മക്കളെ നോക്കുകയും ചെയ്യാലോ എന്നുള്ള ഇതിൽ കയറിയിട്ടുള്ളതാണ്. ചേച്ചി ഈ കൾട്ടിവേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമ്മൾ തലേദിവസം വെക്കൂല, ഒരു 12 മണിക്കൂർ വരെ തലേദിവസം വെള്ളത്തിലെടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമ്മളത് എടുക്കുക. നമ്മൾ പിറ്റേ ദിവസം അത് എടുത്ത് വെക്കൂല, ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വെക്കൂല് തിളപ്പിച്ചെടുക്കണം. ഒരു 45 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ വാര വെക്കണം. ആ ഈർപ്പത്തോട് കൂടിയിട്ടല്ല നമ്മൾ പോളിത്തീൻ കവറിലേക്ക് നിറയ്ക്കുക. ഒന്ന് വെള്ളം നമുക്ക് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴെ ഇറ്റ് വീഴാനും പാടില്ല. എന്നാൽ ചെറിയൊരു ഈർപ്പം ഉണ്ടാകും. ആ ഒരു ഭാഗത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേച്ചി? നമ്മളിത് ചെയ്യുന്ന വക്കോലിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു 20 ദിവസം ഇരുട്ടുമുറിയിൽ വെക്കണം. ഇരുട്ടുമുറിയിൽ വെച്ച് പെട്ട് ഞാൻ കാണിച്ചു തരാം. ഇരുട്ടുമുറിയിൽ ഒരു 21 ദിവസം 21 ദിവസം നമ്മൾ ഇരുട്ടുമുറിയിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ മൈസിലിയം കയറും. ഇത് ഈ വൈറ്റ് കളർ കയറിയിരിക്കുന്ന മൈസിലിയം, ഇതിന്റെ ഇത് കയറിയിരിക്കുകയാണ്. കയറിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വയ്ക്കുകയാണ്. 25-ാമത്തെ ദിവസം തൊട്ട് അതിൽ കോണുണ്ടായിട്ട് വരും. 25-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും. നമുക്ക് ഒരു ബെഡിൽ നിന്ന് 1 കിലോ എന്നുള്ള കണക്കിലാണ് കിട്ടുക. ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, എങ്കിൽ കൂടിയും നമുക്കിന്ന് 3 വിളവെടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഒരു വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാഴ്ച കഴിയുമ്പോഴാണ് അടുത്ത വിളവുണ്ടാവുക. നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കിട്ടില്ല. ചേച്ചിക്ക് അപ്പോൾ ഇതിൽ നിന്ന് എത്ര കളക്ഷൻ ഓരോരോ ദിവസങ്ങൾ കിട്ടാറുള്ളത്? 4 കിലോ വെച്ച് കിട്ടുന്നത്. എല്ലാ ദിവസവും 4 കിലോ കിട്ടില്ല, 3 കിലോ 2 കിലോ അങ്ങനെ കൂടുതലും കുറവായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ രാവിലെ അത് ഷോപ്പിലേക്ക് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ ഓർഡേഴ്സ് എടുക്കാറുണ്ടോ അല്ലേ? ഇന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമോ? അങ്ങനെ പറ്റാം അല്ല. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊടുക്കാം. രാവിലെ മിക്കതും ഞങ്ങൾ കൊണ്ടേ കൊടുക്കും. ഷോപ്പിൽ ഞങ്ങൾ രാവിലെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 ദിവസം മുന്നേക്ക് വിളിച്ച് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി മുന്നേ കൊടുക്കുന്നുണ്ട്. 2 ദിവസം വേണം അല്ലേ? അപ്പോൾ ഫ്രീ ഓർഡർ ആണെങ്കിൽ 2 ഡേയ്സ് ബിഫോർ. ഓക്കെ. ഈ ഒരു വലുപ്പത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം 300 ഗ്രാമൊക്കെ ഉണ്ടാവും. Thank you.
എത്രത്തോളം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? മക്കള് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ടാവും. പാക്കിങ്ങിനൊക്കെ ആവുമ്പോ മക്കളും കൂടെ നിൽക്കും. ആഹാ, പാക്കിങ്ങിന് മക്കൾ വരുമോ? തീർച്ചയായിട്ടും നമ്മളതിന് ഉൾപ്പെടുത്തിയിരിക്കണം. മക്കളും ഇപ്പോഴത്തെ മക്കളത് അറിയണല്ലോ. ഇപ്പോ എല്ലാരും യൂട്യൂബ്, ഫോണ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ചാറ്റിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കല്ലേ. അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിട്ട് നമ്മളതിൽ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. മക്കൾക്ക് ഇഷ്ടമാണ് അത്. അപ്പൊ മക്കൾക്ക് ഭയങ്കര ടൈം പാസ് ആണല്ലേ നിങ്ങളെയും കാട്ടിയും കൂടുതൽ? തുടക്കത്തിൽ എത്രത്തോളം ബെഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പോ എത്രത്തോളത്തേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്? തുടക്കം രണ്ട് ബെഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 100-300 ബെഡുകൾ ഞങ്ങളിപ്പോ ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് ഒരുപാട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിധി കുറിച്ച് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ചൂട്, പിന്നെ നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇത്ര ബെഡുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. എന്താ വെച്ചാൽ ഫംഗസ് ബാധ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് വെക്കുന്ന ബെഡുകൾക്കൊക്കെ പെട്ടെന്ന് പകരാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള കാരണമുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചാണ് ചെയ്യണത്. ക്ലൈമറ്റ് അനുകൂലമാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെഡ് ചെയ്യാൻ പറ്റും. നല്ല ചൂടുള്ള സമയമാണെന്ന് വെച്ചാൽ നമ്മൾ ബെഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം. വേനൽക്കാല സമയത്തൊക്കെ ആകുമ്പോൾ കൂടുതൽ ഉണ്ടാവുന്നത് കുറയും. അപ്പോൾ ആ സമയത്ത് ബെഡ് കുറയ്ക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറയുന്ന സമയത്ത് ഇത് ഭയങ്കര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കണം. വർഷക്കാലം ആകുമ്പോൾ നമ്മൾ എണ്ണ കൂട്ടി ചെയ്യണം. അപ്പോൾ അതിൻ്റെ ക്ലൈമറ്റ് അനുകൂലമാവും. ആ സമയത്ത് കൂടുതൽ നന്നായിട്ടുണ്ടാവും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ കുറേ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കാനും കഴിയുന്നുണ്ടല്ലോ. കൂടുതൽ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോൺ അധികം ആൾക്കാർ ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ പേഷ്യൻ്റാണ്, കൊളസ്ട്രോൾ കൂടണ, എല്ലാ പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് എന്തും ബെസ്റ്റാണ് ഈ കൂണ് എന്നുള്ളത് പൊതുവെ ഡോക്ടർമാരെല്ലാവരും പറയുന്നത്. പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഷുഗർ പേഷ്യൻ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് കൂണ് കഴിക്കാൻ റെഫർ ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ. അപ്പോൾ അതും ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുണ്ട്, പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ഇതുണ്ട്. അടുത്തുള്ള 2-3 കിലോമീറ്റർ വീടുകളിൽ നമ്മൾ പ്രായമുള്ള ആൾക്കാരെ റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ അധ്യാപകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫോൺ ചെയ്തപ്പോൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ അവർ പ്രായസ് കോവിഡ് ആയതുകൊണ്ട് 65 വയസ്സിന് മേലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതിന്, അപ്പോൾ നമ്മളത് അവർ അത് കണ്ടിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിക്കും. അതായത് നമുക്കൊരു ഇതുണ്ട്, ഒരു 3-4 കിലോമീറ്റർ ചുറ്റും നമ്മൾ അത്രയും അതിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൊണ്ടുവെക്കാനായിട്ട്. ഫോട്ടോകൾ കണ്ടമാരുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കും. അപ്പോൾ ആർക്കും പറയാതില്ല, എപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല. ഒരാഴ്ച മുമ്പ് നേരെ വിളിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേക്ക് വരെ ആൾക്കാർ ഈ ലോൺ ഒഴിവാക്കിയിട്ട് മഷ്റൂം ഉപയോഗിക്കാൻ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇത് ഡെയിലി കഴിക്കാനും ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡർ എനിക്ക് വേണമെന്ന് വെച്ചാൽ എത്ര ദിവസം മുന്നേ ഞാൻ ഓർഡർ കൊടുക്കേണ്ടത്? അത് നമ്മൾ ഓർഡറിൻ്റെ ലിസ്റ്റ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഓർഡർ കുറവാണ്, ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ കുറവായിരിക്കും. ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ലോൺ കഴിക്കണം, മുടക്ക ദിവസം എല്ലാവരും അതുകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും മാക്സിമം അവർക്ക് ഫോൺ ചെയ്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്. ആർക്കൊരു ദേഷ്യം തോന്നാത്ത രീതിയിൽ ഓർഡർ ചെയ്തിട്ട് കുറേ നാൾ അങ്ങനെയുള്ള മാക്സിമം നമ്മളെ കഴിയാണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള ചെയ്യാറ്. കീടങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് കീടങ്ങളുടെ ശല്യം വരുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ചെയ്തിട്ട് പ്രാണികളുടെ ശല്യം കാരണം നിർത്തി പോകുന്നുണ്ടത്. അപ്പൊ അതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കണക്കാക്കണം എന്താ വെച്ചാൽ, നമ്മൾ വേപ്പെണ്ണ സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളായിട്ട് പുതിയൊരു ടിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് വെളുത്തുള്ളി. അത് ഒന്ന് പുകച്ചു കൊടുക്കാം. ചതച്ച് പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുകച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേയൊക്കെ നല്ല വ്യത്യാസം. അതങ്ങനെ 2-4 ദിവസം അടുപ്പിച്ച് ചെയ്തു കൊട്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കാലൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് കയറും. അത്ര തന്നെയുള്ളൂ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ ഈ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് ഇതിലേക്ക് മുന്നോട്ട് വരാൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് മഷ്റൂം കൾട്ടിവേഷൻ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളിതിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഫാമിലി ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും അത് നല്ലൊരു പ്രചോദനമാവട്ടെ. ഇപ്പോൾ ഇക്കാലത്ത് നമ്മുടെ വിഷടിച്ച് പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളും കഴിക്കുന്നതായിട്ട് നല്ല നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒരു 2 ബെഡ് ചെയ്യുന്നത് ആദ്യം അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ശരിയാവും, സക്സസ് ആവും. ഇപ്പൊ
കട്ട് ചെയ്യാന്ന്. ഇങ്ങനെയാണ് അപ്പൊ കട്ട് ചെയ്യേണ്ടത് അല്ലേ? നേരെ നടയെ കട്ട് ചെയ്യാം. ഒട്ട് മിക്ക ആൾക്കാർ ഇത് ഇങ്ങനെ കുനു കുനെ തന്നെ അരിയാം. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവരുടെ ഈ മഷ്റൂം ഫാമിംഗ് വളരെ വൃത്തി ഉള്ള ഒരു രീതിക്കാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.